എന്താ മാഷേ? അതെ, പുടവ് ചുറ്റിക്കാവതിയെ കണ്ടു. പുടവ് ചുറ്റിക്കാവതി കണ്ടെന്നോ? കണ്ടു. ആരും മാഷെ കണ്ടേ? കണ്ണൻ. മാഷിന്റെ കണ്ണനോ? അവൾ തന്നെ. എനിക്കറിയായിരുന്നു എന്റെ സുന്ദരി കുട്ടി ഒരു നാൾ വരുമെന്ന്. ഞാൻ ഇന്ന് തന്നെ പുറപ്പെടുകയാണ്. വരുന്നില്ലേ? വരും. അതിനെന്താ ഇപ്പൊ സംശയം? ഈ കാത്തിരുന്നൊക്കെ അതിനല്ലേ. എന്നെ വട്ടം ചുറ്റിക്കുന്ന കിളിക്കുട്ടി ഒപ്പം പോരുന്നോന്ന് ചോദിക്കും. മാഷ എവിടെയാ ഉണ്ടാവുക? റിവർ കൗണ്ടി. ഓക്കെ, അപ്പൊ നാളെ കാണാം. നാളെ ആരെ കാണുന്നു? എന്റെ സ്വപ്നത്തെ. ഒരു ഫോൺ വന്നല്ല ഇട്ടേച്ച് പോയത്, സത്രമൊന്നുമല്ല. ഭർത്താവും കുട്ടിയും വലിയ വീടും ഇതൊക്കെ നോക്കണ്ടവളാ ഞാൻ. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ കൂട്ടത്തിൽ എനിക്ക് എന്റെ പക്ഷികളും വേണം. നീ ഒരിടത്തും പോകുന്നില്ല. അതെ, പണവും പത്രാസും ഒന്നും കണ്ടിട്ടല്ല ഇയാളോടൊപ്പം ഇറങ്ങിത്തിരിച്ചത്. കാടിനെ പ്രണയിക്കുന്ന ഒരാൾ അയാളെയാ ഞാൻ. എടി, ഒരു ഐ പി എസ്സുകാരനെങ്കിലും ആവാൻ മോഹിച്ച എനിക്ക് വിധിച്ചത് ഫോറസ്റ്റ് സർവീസ്. എന്നിട്ടും കാടിനെയും മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു. ഇന്ന് ചന്ദനക്കടത്തുകാരുടെയും രാഷ്ട്രീയക്കാരുടെയും കാവലാണ്. നിർത്തി. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ കുടിച്ചുമൂടി. നിനക്ക് വേണ്ടി, നമ്മുടെ മോൾക്ക് വേണ്ടി. ദേ, നീ ഒരു കാടും കയറുന്നില്ല കേട്ടോ. ജോ, എന്നെ തടയണ്ട, അത് നടക്കില്ല. അറിയാം, പക്ഷെ നീ തിരിച്ചു വരുമ്പോ മോള് ബോർഡിംഗിലായിരിക്കും. അപ്പന്നെ ബോർഡിംഗിലാക്കും. മോളെ വിട്ടിട്ട് അപ്പ എങ്ങും പോവില്ല. ഇല്ല, അപ്പ എന്നോട് പറഞ്ഞു. എന്ത്, ബോർഡിംഗിലാക്കുമെന്നോ? അതപ്പ വെറുതെ പറഞ്ഞ. പുടവ ചുറ്റിക്കാവതിനെ അമ്മയ്ക്ക് കാണണ്ടേ? അമ്മയുടെ സ്വപ്നമല്ലേ അത്? അതിനല്ലേ അമ്മ ഈ കാട്ടിലൊക്കെ അലഞ്ഞു കിടക്കുന്നേ. മോളെപ്പോലൊരു പക്ഷി, വംശനാശം വന്ന പക്ഷി. കാടിനെ കൊന്നൊടുക്കിയ മനുഷ്യര് അതിനെ ഇല്ലാണ്ടാക്കിയതാവില്ലേ? പക്ഷിയെ കാണലും മാത്രമൊന്നുമല്ല നിന്റെ ലക്ഷ്യം. ആണുങ്ങളോടൊപ്പം കുറെ ദിവസം രാത്രിയും പകലും അവരോടൊപ്പം ഉറങ്ങി, അവരോടൊപ്പം കുളിച്ച്, ഉടുപ്പൊക്കെ മാറി. എന്നെ നോക്കാൻ എന്റെ സാറുണ്ട്. ഓ, ഹർഷൻ സാർ, 70 കഴിഞ്ഞ ബേർഡ് വാച്ചർ. കിളിക്കുട്ടി വന്നതറിഞ്ഞില്ല. അതെങ്ങനെയാ, മനസ്സ് ശരീരവും റൊമാൻറ്റിസത്തിലേക്ക് മുങ്ങിത്താണ? കേട്ടു നോക്ക്. മെഹദി ഹസൻ, ഇപ്പോഴത്തെ രാവുകൾ ഞാൻ അദ്ദേഹത്തോടാണ് സല്ലപിക്കുക. അയാൾ എനിക്കായി പാടുന്നത് പോലെ കക്ഷി യാത്ര പറയാൻ തുടങ്ങുമ്പോഴാ നിന്റെ വരവ്. നിന്നെ വിറയ്ക്കുന്നുണ്ടല്ലോ. ഈ വരണ്ട കാറ്റിലും കൈകൾ തണുത്തുറഞ്ഞിരിക്കുന്നു. ഉഷ്ണക്കാറ്റിൽ നിന്നും കുളിർ കാറ്റിലേക്ക് അതിന്റെ തണുപ്പ. ഇങ്ങനെ നിൽക്കുമ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നേ. അച്ഛന്റെ കൈകളിലെ സുരക്ഷിതത്വത്തിന്റെ മതിൽ കെട്ട്.